നമസ്കാരം. ഗണേശ പൂജാ ദിവസങ്ങളിൽ ഏറ്റവും പവിത്രമായ പുണ്യ ദിവസമാണ് വിനായക ചതുർത്ഥി. ചിങ്ങമാസത്തിലെ ചതുർത്ഥി ദിവസമാണ് വിനായക ചതുർത്ഥിയായി നാം ആഘോഷിക്കുന്നത്. ഏതൊരു വിഷയം നമ്മൾ ചെയ്യുമ്പോഴും അതിൻ്റെ എല്ലാ തടസ്സങ്ങൾ മാറാൻ വേണ്ടി ആരാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂർത്തിയാണ് ഗണപതി. ശിവൻ്റെ ആണെങ്കിലും വിഷ്ണുവിൻ്റെ ആണെങ്കിലും ദേവിയുടെയോ തുടങ്ങി ഏതൊരു മൂർത്തിയുടെ ക്ഷേത്രമാണെങ്കിലും അവിടങ്ങളിലെല്ലാം ഗണപതിക്ക് വേണ്ടി ഒരു ഇരിപ്പിടം ഉണ്ടാകും. ഇതുകൂടാതെ നമ്മുടെ വീടുകളിൽ പോലും നമ്മൾ എന്തെങ്കിലും ഒരു പൂജാദി കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ തന്നെയും ആ പൂജ ഏത് ദേവൻ്റെ ആണെങ്കിലും ശരി, അതിൻ്റെ കൂട്ടത്തിൽ ഗണപതിക്ക് കൂടി സങ്കല്പിച്ച് ഒരു നിവേദ്യം സമർപ്പിക്കുന്ന ചടങ്ങുണ്ട്. ഗണപതിക്ക് നിവേദിക്കുക അല്ലെങ്കിൽ ഗണപതിക്ക് വെക്കുക എന്നൊക്കെയാണതിന് ഓരോ നാട്ടുകളിലെയും ഭാഷ. എന്തെങ്കിലും അഖണ്ഡനാമജപയജ്ഞം പോലെയോ അല്ലെങ്കിൽ രാമായണ പാരായണം പുരാണ പാരായണം പോലുള്ള സത്സംഗങ്ങൾ നടത്തുകയാണെങ്കിൽ പോലും ഒരു വിളക്ക് വെച്ച് ആ വിളക്കിൻ്റെ മുമ്പിൽ ഗണപതിക്ക് വേണ്ടി അവലും മലരും പഴവും ശർക്കരയൊക്കെ വെക്കാറുണ്ട്. ഇതെല്ലാം ഗണപതിയുടെ പ്രഥമ പൂജനീയമായിരിക്കുന്ന സ്ഥാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. സാക്ഷാൽ മഹാദേവൻ തന്നെയാണ് പുത്രനായിരിക്കുന്ന ഗണപതിക്ക് ഈ പദവി, ഈ സ്ഥാനം കൊടുത്തത് എന്നാണ് സങ്കല്പം. അപ്പം എന്തിനും ഏതിനും ആദ്യം ഗണപതിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യാൻ പാടുള്ളൂ, തുടങ്ങാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമേ അത്തരം എല്ലാ കാര്യങ്ങൾക്കും പൂർണ്ണമായ വിജയസാധ്യത ഉണ്ടാകത്തുള്ളൂ, അല്ലെങ്കിൽ വിപരീത അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഇതാണ് ഗണേശനെ ആദ്യമായി പൂജിക്കുന്നതിൻ്റെ ഒരു പ്രാധാന്യം, അല്ലെങ്കിൽ അതിൻ്റെ ഗൗരവം എന്ന് പറയുന്നത്. അപ്രകാരമുള്ള ഗണപതിയുടെ തിരു അവതാര ദിവസമായാണ് ഗണേശ ചതുർത്ഥി അല്ലെങ്കിൽ വിനായക ചതുർത്ഥി നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ അന്നേ ദിവസം മത്സ്യമാംസാദി ഭക്ഷണങ്ങളെല്ലാം ഒഴിവാക്കുക, ലഘുവായിട്ടുള്ള ഭക്ഷണ സമ്പ്രദായങ്ങൾ സ്വീകരിക്കുക, കഴിവതും ഉപവാസമായി സ്വീകരിക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക. അതിന് സാധിക്കാത്ത ആൾക്കാർക്ക് പഴവർഗ്ഗങ്ങൾ മാത്രം കഴിക്കാം, ഉച്ചയ്ക്ക് ഒരു നേരം ഊണ് കഴിക്കുകയും രാവിലെ വീട്ടും പഴവർഗ്ഗങ്ങൾ കഴിക്കുകയും, അങ്ങനെ എങ്ങനെയാണോ അവരവരുടെ ആരോഗ്യസ്ഥിതിക്ക് സാധിക്കുന്നത് അതിനനുസരിച്ച് പറ്റുന്ന ചിട്ടകളോട് കൂടി വ്രതമെടുക്കുക. പൂർണ്ണ ഉപവാസം സാധിക്കുന്നവർ അപ്രകാരം തന്നെ ചെയ്യുക. അത്രയും കഠിനമായി ചെയ്യാൻ സാധിക്കാത്തവർ ആരോഗ്യസ്ഥിതിക്കനുസരിച്ച് ലഘുവായിട്ടാണെങ്കിലും വ്രതമെടുക്കുക. പരമാവധി ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക. എത്രമാത്രം സാധിക്കും അത്രയും ഭഗവാനെ സംബന്ധിക്കുന്ന നാമജപങ്ങൾ ചെയ്യുക. കീർത്തനങ്ങളൊക്കെ ചൊല്ലാം, ഗണേശ ശരണം ശരണം ഗണേശ, ഇങ്ങനെയുള്ള കീർത്തനങ്ങളൊക്കെ ചൊല്ലാം. മന്ത്രജപം ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ വിളക്ക് കത്തിച്ച് വെച്ച്, അല്ലെങ്കിൽ ഭഗവാന്റെ ക്ഷേത്ര സന്നിധി ഉണ്ടെങ്കിൽ അത്തരം സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ വീട്ടിലെ തന്നെ പൂജാമുറി വെച്ചോ സാധിക്കുന്നത് പോലെ മന്ത്രജപങ്ങൾ ചെയ്യുക. മഹാഗണപതിയുടെ ഏറ്റവും വിശിഷ്ടമായൊരു മന്ത്രമുണ്ട്, ഓം ഗം ഗണപതയേ നമ. ഓം ഗം ഗണപതയേ നമ വളരെ ശക്തിയുള്ള മന്ത്രമാണ്. കേൾക്കുമ്പോൾ വളരെ ലളിതമായി തോന്നാമെങ്കിൽ തന്നെയും അതിൽ ഓരോ അക്ഷരങ്ങൾക്കും വളരെ വളരെ വലിയ ശക്തിയുണ്ട്. ഈ മന്ത്രം ശ്രദ്ധയോടുകൂടി ഗണപതി ഭഗവാന്റെ രൂപത്തെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ജപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന കുറേ തടസ്സങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറിക്കിട്ടും. ചില ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് സാമ്പത്തിക ആവശ്യത്തിനുണ്ട്, വിദ്യാഭ്യാസ ആവശ്യത്തിനുണ്ട്, ഇതൊക്കെ ഉണ്ടെങ്കിലും എന്താണെന്ന് അറിയാതെ കിടന്ന് വട്ടം കറക്കുന്ന ഒരവസ്ഥയുണ്ടാവും. എന്തിനും ഏതിനും വെറുതെ തടസ്സങ്ങളുണ്ടാകുന്നത്. അപ്പോൾ അത്തരം തടസ്സങ്ങളെല്ലാം മാറാൻ ഗണപതിയെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. അതിലൂടെ ജോലിയുടെ കാണുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടും. ജോലി ഇല്ലാത്തവർക്ക് ജോലി ലഭിക്കുന്നതിനോ അല്ലെങ്കിൽ ജോലി രംഗത്ത് തന്നെ പലവിധത്തിലുള്ള ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് അവയൊക്കെ ഒന്ന് മാറിക്കിട്ടി കുറച്ചുകൂടെ നല്ല ഒരു മാറ്റം ഉണ്ടാവുന്നതിനെല്ലാം പ്രയോജനപ്പെടും. കുട്ടികളെ സംബന്ധിച്ചാണെങ്കിലും വിദ്യാസംബന്ധമായി വളരെയധികം പുരോഗതിക്കുമെല്ലാം ഗണപതിയെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. പഠിത്തത്തിൻ്റെ ശ്രദ്ധ ഉണ്ടാവുന്നതിനും ഓർമ്മശക്തിക്കും ബുദ്ധിശക്തിക്കും എല്ലാം ഗണപതിയെ മനസ്സിലെത്തി പ്രാർത്ഥിച്ചാൽ മാത്രം മതിയാവും. സാധാരണ നമ്മൾ ക്ഷേത്രങ്ങളിൽ എന്തൊക്കെ ചെയ്യാം, ഈ ദിവസങ്ങളിൽ ഗണപതി ഹോമമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം. അപ്പോൾ ഗണപതിയുടെ ക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗണപതിയുടെ ക്ഷേത്രം അല്ലാത്ത ക്ഷേത്രങ്ങളിൽ പോലും ഈ പുണ്യ ദിവസത്തിൽ ഗണപതി ഹോമം വഴിപാടൊക്കെ നടത്തുന്നുണ്ടാവും. അത്തരം സ്ഥലങ്ങളിൽ ഗണപതി ഹോമത്തിൽ നമ്മളെക്കൊണ്ട് സാധിക്കുന്നതുപോലെ പങ്കാളികളാവുക, സ്വയം ഗണപതി ഹോമം നടത്താൻ അറിയാവുന്നവർ അന്നത്തെ ദിവസം ഗണപതി ഹോമം ചെയ്യുക, ആരെങ്കിലും കർമ്മിയെ വിളിച്ചു ചെയ്യിപ്പിക്കാൻ സാധിക്കുന്നവർ അപ്രകാരം ചെയ്യുക. എങ്ങനെയാണെങ്കിലും ഗണപതി ഭഗവാന് നാളികേരക്കൂട്ട് തയ്യാറാക്കി ആ നിവേദ്യം സമർപ്പിക്കുന്നത് ഏറ്റവും വിശിഷ്ടമായ കർമ്മമാണ്. നമ്മുടെ വീട്ടിലൊക്കെ നമ്മളൊരു പാലുകാച്ചോ കാര്യങ്ങളോ വിഷയങ്ങളോ ഒക്കെ ചെയ്യുമ്പോഴും ഗണപതി ഹോമം നമ്മൾ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ മംഗളകരമായ ഏതൊരു വിഷയം ചെയ്യുമ്പോഴും അടുത്തുള്ള ക്ഷേത്രത്തിൻ്റെ ഗണപതി ഹോമത്തിന് നമ്മൾ ഏർപ്പാടാക്കാറുണ്ട്. ഇതെല്ലാം എന്തിനാണ്? ആ ഗണപതി ഹോമത്തിൻ്റെ പ്രാധാന്യം നമ്മുടെ പൂർവികന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നതാണ്. തടസ്സങ്ങൾ മാറാൻ വേണ്ടിയും ഐശ്വര്യത്തിന് വേണ്ടിയും ചെയ്യാവുന്ന ഏറ്റവും ചെലവ് കുറഞ്ഞ ഏറ്റവും ലളിതമായൊരു മാർഗമാണ് ഗണപതി ഹോമം. ഇതുകൂടാതെ ഭഗവാന് ഇഷ്ടമായിട്ടുള്ള നിവേദ്യ വസ്തുക്കളൊക്കെ ക്ഷേത്രത്തിൽ സമർപ്പിക്കാം. അവില്, മലര്, ശർക്കര, പഴം, കരിമ്പ്, മാതളം ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെ സമർപ്പിക്കാം. മോദകം, ഉണ്ണിയപ്പം,
പായസം പാൽപ്പായസം ഇങ്ങനെയുള്ള എന്തൊക്കെ നിവേദ്യ വസ്തുക്കൾ സാധിക്കുമോ അത്തരം നിവേദ്യങ്ങളെല്ലാം ഭഗവാന് സമർപ്പിക്കാം. പൂജാവിധികൾ അറിയാവുന്നവർക്ക് വീട്ടിൽ തന്നെയാണെങ്കിലും പൂജാധികർമ്മം ചെയ്ത് ഇവയെല്ലാം ഭഗവാനെ നിവേദിക്കാം. ഇനി ഒന്നും അറിയില്ലെങ്കിൽ ഇപ്രകാരമുള്ള നിവേദ്യ വസ്തുക്കളൊക്കെ ഉണ്ടാക്കി ഭഗവാന്റെ മുമ്പിൽ വിളക്കിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ച് തൊഴുതൊന്ന് പ്രാർത്ഥിച്ചാൽ പോലും ഭഗവാൻ ആ നിവേദ്യം സ്വീകരിക്കും എന്നാണ് സങ്കല്പം. അത്രമാത്രം ക്ഷിപ്രപ്രസാദിയാണ് ഭഗവാൻ. പഴയ കാലത്തൊക്കെ നമ്മുടെ വീട്ടിലെ അമ്മമാർ രാവിലെ പാചകം തുടങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലും രീതിയിലുള്ള ശുദ്ധമായൊരു വസ്തു, ഒരു നാളികേരം ചെറുകിയതോ അല്ലെങ്കിൽ രണ്ടരിയോ എന്തെങ്കിലും ഒന്ന് അഗ്നിയിൽ സമർപ്പിക്കുന്ന ഒരു സങ്കല്പമുണ്ട്. ഗണപതിയെ സങ്കല്പിച്ചുകൊണ്ട് അഗ്നിയിൽ സമർപ്പിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വെറുതെ സമർപ്പിക്കുന്ന ആ ഒരു സമർപ്പണം പോലും ഗണപതി ഏറ്റെടുക്കും, ഗണപതി സ്വീകരിക്കും. അത്ര ക്ഷിപ്രപ്രസാദിയാണ്. വലിയ കർമ്മങ്ങളും കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ പോലും നമ്മളിൽ വളരെ വേഗം പ്രീതനാകുന്ന മൂർത്തിയാണ് ഗണപതി. അപ്പം ഏതൊരു കർമ്മത്തിനും ആദ്യം പ്രാർത്ഥിക്കേണ്ട മൂർത്തിയാണ്, ക്ഷിപ്രപ്രസാദിയാണ്. എന്ത് വിധത്തിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിലെ തടസ്സങ്ങളെല്ലാം മാറ്റി മുന്നോട്ട് പോകാനുള്ള വഴി നമുക്ക് കാണിച്ചു തരേണ്ട മൂർത്തിയാണ് ഗണപതി. അപ്പോൾ ആ ഭഗവാന്റെ തിരു അവതാര ദിവസമായിട്ടാണ് വിനായക ചതുർത്ഥിയെ സങ്കല്പിക്കുന്നത്. ആ വിനായക ചതുർത്ഥി ദിവസം എല്ലാവരും വ്രതം എടുക്കുകയും ഭഗവാന്റെ നാമങ്ങൾ പരമാവധി ജപിക്കുകയും ചെയ്യുക. അതിലൂടെ നമ്മുടെ നിത്യജീവിതത്തിൽ കൂടുതൽ കൂടുതൽ ഐശ്വര്യവും അഭിവൃദ്ധിയും എല്ലാം ഉണ്ടാവട്ടെ എന്ന് സങ്കല്പിക്കുകയാണ്. ഗണപതിക്ക് കർഗമാല ചാർത്തുന്നത് ഏറ്റവും വിശിഷ്ടമാണ്. കർഗ പുഷ്പാഞ്ജലി നടത്തുന്നത് ഏറ്റവും വിശിഷ്ടമാണ്. അപ്പം കർഗപ്പുല്ല് പറിച്ചെടുത്ത് കഴുകി ശുദ്ധിയാക്കി വൃത്തിയാക്കി അതിനകത്ത് മണ്ണോ മുടിയോ അങ്ങനെയുള്ള അശുദ്ധിയായിട്ടുള്ള സാധനങ്ങളൊന്നുമില്ലാതെ കഴുകി വൃത്തിയാക്കി അടുത്തുള്ള ക്ഷേത്രത്തിൽ സമർപ്പിക്കുക. അപ്പോൾ അത് ആ ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നതിലൂടെ അവിടെ അർച്ചനയ്ക്ക് വേണ്ടി അത് ഉപയോഗിക്കാം, ഭഗവാന് സമർപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. അതുപോലെ കറുകൊണ്ട് മാല ഉണ്ടാക്കി ഭഗവാന് ചേർത്താം. ഒക്കെ വളരെ വിശിഷ്ടമായ കാര്യങ്ങളാണ്. ഭഗവാന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടാണ് ഈ കർഗപുഷ്പാഞ്ജലി, കർഗമാല ചേർത്തല്, ഉണ്ണിയപ്പം നിവേദ്യം, മോദക നിവേദ്യം, ഗണപതി ഹോമം, ഇപ്രകാരമുള്ള കർമ്മങ്ങളെല്ലാം. കൂടുതലായിട്ട് ജപിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ സമയമുള്ള ആൾക്കാർക്ക് ഗണപതിയുടെ നഷ്ടോത്തര മന്ത്രം, ഗണപതിയുടെ സഹസ്രനാമം, ഇപ്രകാരമുള്ള ഗ്രന്ഥങ്ങളൊക്കെ കിട്ടും. ധാരാളമായിട്ട് നമുക്ക് വിപണിയിൽ കിട്ടുന്ന ഗ്രന്ഥങ്ങളാണ്. അപ്രകാരമുള്ള ഗ്രന്ഥങ്ങളൊക്കെ നോക്കി തെറ്റുകൂടാതെ അഷ്ടോത്തരവും സഹസ്രനാമമൊക്കെ ജപിക്കാം. ഇതൊന്നും അറിയാത്തവർക്ക് ഗണേശ ശരണം ശരണം ഗണേശ എന്ന നാമം ധാരാളം പ്രാവശ്യം ജപിക്കുക. അങ്ങനെ എല്ലാം ചെയ്യുന്ന ആ പ്രാർത്ഥനകൾ ഓരോന്നും ഭഗവാൻ സ്വീകരിക്കുകയും ഭഗവാൻ നമ്മുടെ ശിരസിൽ അദ്ദേഹത്തിൻ്റെ രണ്ട് കൈകളെ കൊണ്ടും തൊട്ട് അനുഗ്രഹിച്ച് നമ്മുടെ എല്ലാ തടസ്സങ്ങളും മാറ്റും. അതിനെല്ലാം ഈ വിനായക ചതുർത്ഥി നമുക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, സങ്കല്പിക്കുകയാണ് എല്ലാ സജ്ജനങ്ങൾക്കും. നന്ദി, നമസ്കാരം.